صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഇവിടെയൊന്ന് പറയട്ടെ എന്റെ പ്രിയമുള്ള കൂട്ടുകാരെ, മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാഹ്. ഒരാള് സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറത്താണ്. അല്ലാഹുവിന് അവനെ പരിഗണനയില്ല. അതേ സമയത്ത് ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന അനുഗ്രഹങ്ങൾ അറിയുമോ? വെക്കേഷനല്ലേ, കുട്ടികൾക്ക് ഒഴിവ് കിട്ടിയതല്ലേ, കിടന്നുറങ്ങിക്കോട്ടെ എന്ന് സമാധാനിച്ചുകൊണ്ട് മക്കളെ സുബ്ഹിക്ക് വിളിക്കാത്ത ഉമ്മ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. കാര്യഗൗരവത്തോടെ സുബ്ഹി വാങ്ങിനെ കാണാത്ത യുവാക്കളെ, നിങ്ങളും ഒന്നറിയണേ. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഇമാം മുസ്ലിമും അഹ്മദും നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ സ്വല്ല ഇശാഅ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ വകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു. ഒരാൾ ഇശാഅ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയിൽ നിസ്കരിച്ച പ്രതിഫലമാണ്. രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അതുപോലെ ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ ലഹു ബറാഅത്തു മിനൻ നിഫാഖ്, കാവഡ്യത്തിൽ നിന്ന് അല്ലാഹു തആല കാവൽ നൽകുന്നതാണ്, ഒഴിവ് നൽകുന്നതാണ്, കപട വിശ്വാസിയാവാതിരിക്കാനുള്ള മാർഗമാണ്. സുബ്ഹി മുടങ്ങില്ലേ, മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം അത് ഇശാആണ്, ഫജ്ർ നിസ്കാരമാണ്, സുബ്ഹി നിസ്കാരമാണ്. മുഅ്മിനീങ്ങളെ, നമുക്കതിൽ മടി വരാൻ പാടില്ല. സുബ്ഹി ദായിമാക്കിയാൽ നിങ്ങളുടെ മുഖത്ത് വെളിച്ചം ഉണ്ടാകുന്നതാണ്, പ്രകാശമുണ്ടാകുന്നതാണ്, ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തആല മുഖത്ത് നൽകുന്നതാണ്. നിങ്ങൾ സുബ്ഹി ദായിമാക്കിയാൽ മലക്കുകൾ അല്ലാഹുവോട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ്. അതാ അല്ലാഹുവേ, നിന്റെ ദാസന്മാർ കൊച്ചുവെളുപ്പാൻ കാലത്തെ പള്ളി മിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന മഹനീയമായ ധ്വനി കേട്ടപ്പോൾ അവരെഴുന്നേറ്റ് നിനക്ക് വേണ്ടി നിന്നവരാണ് റബ്ബേ, ഞങ്ങൾ അഥവാ രാത്രിയും പകലും ഊഴം വച്ച് ഭൂമിലോകത്ത് വരുന്ന മഹാന്മാരായ മഹത്തുക്കളായ മലക്കുകൾ, അവര് വാനലോകത്ത് ചെല്ലുമ്പോ വാനലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഭൂമി സഞ്ചാരം? അപ്പോൾ സുബ്ഹിക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നല്ല മഹത്വം പറയുകയാണ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹം, മലക്കുകൾ നല്ലത് പറയും, അല്ലാഹുവോട് പറയും സുബ്ഹി നിസ്കരിക്കുന്നവരുടെ മഹത്വം. പിന്നെയോ വസനാഉഹും ഇൻദല്ലാഹ് റക്അത്തുൽ ഫജ്രി, സുബ്ഹിയുടെ രണ്ട് റക്അത്ത് നിസ്കാരം ഖൈറും മിനദ്ദുനിയാ വമാ ഫീഹാ. അല്ലയോ മോനെ,
പരീക്ഷ എടുത്തപ്പോൾ കൊച്ചുവെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പാഠഭാഗങ്ങൾ പഠിച്ചത് ഒരു കോഴ്സിന്റെ വിജയത്തിന് വേണ്ടിയാണെങ്കിൽ നീ എന്നും സുബഹി നിസ്കരിച്ചാൽ ഒരു പരീക്ഷയിലെ വിജയമല്ല. ഖൈറു മിന ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടിയതിന് സമാനമാണ്. അതുകൊണ്ട് സുബഹ് ഖലാവല്ലേ ലൈലിജൻ അറാഹദുൻ സല്ലാ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസല്ലേ, നരകത്തിൽ കടക്കൂല ആരാണ് സല്ലാ ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നിസ്കരിക്കുന്ന, അസറും സുബഹും മുടക്കാത്ത ആളുകൾ, അഥവാ അഞ്ചു നേരത്തെ നിസ്കാരം പൊതുവെയും സുബഹും അസറും പ്രത്യേകിച്ചും പരിഗണിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്ന് കാവൽ നൽകുന്നതാണ്. അതിലേറെയുള്ള മറ്റൊരു മഹത്വം അറിയുമോ? ലിഖാഉ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ ലിഖാഇന് അവസരം കിട്ടുന്ന വലിയ അമലാണ് സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. അല്ലാ അല്ലാ സ്വലാത്തുൽ ഫജ്ർ ദൈമാക്കിയാൽ നാളെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ലോകരക്ഷിതാവായ അല്ലാനെ കാണാം മോനെ. വലദൈന മസീദ് വുജൂഹു യൗമഇദ് നാദിറ ഇലാ റബ്ബിഹ നാദിറ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് സുബഹ് ദൈമാക്കുക എന്നത്. ഉമ്മബെങ്ങന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ഒരു ദിവസവും ഏതു കാരണത്താലും നമ്മുടെ സുബഹ് മുടങ്ങാൻ പാടില്ല. അതേ സമയത്ത് സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയാൽ അവൻ നന്ദിയില്ലാത്ത അടിമയാണ്, നായകളെ പോലെയാണ്. അവരെ പാതിരാത്രി അലഞ്ഞു നടന്നിട്ട് അവകൾ സുബഹിന്റെ സമയത്ത് ഉറങ്ങുന്നവരാണ്. അതുകൊണ്ട് നായയുടെ വർഗത്തിന് ബറക്കത്തില്ല. അതേ സമയത്തോ സുബഹിക്കുണരുന്ന ആടുവർഗമില്ലേ, അല്ലാഹു എത്ര വലിയ ബറക്കത്താണ് വെച്ചത്. അത് സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവിക്കുള്ള അനുഗ്രഹമാണ്. അതുകൊണ്ട് നീ നായയെ പോലെ ബറക്കത്തില്ലാത്തവരുടെ ഗണത്തിൽ പെടാതെ ആടിനെ പോലെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലാവണമെങ്കിൽ സുബഹം ദൈമാക്കണേ. നല്ല AC റൂമിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ, നല്ല സൗകര്യത്തോടെ വിശ്രമിക്കുമ്പോ സുബഹി വാങ്ങ് കേൾക്കാതിരിക്കുന്ന യുവാവേ, കേട്ടാലും കിടപ്പറയിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന അങ്ങനെ നിസ്കരിക്കുന്നവരുടെ മുഖത്ത് പ്രസന്ന ഭാവവും സുജൂദിന്റെ അടയാളവും ഉണ്ടാവും. അല്ലാഹു